അങ്ങനെ നമ്മൾ കരടിക്കുട്ടന്മാരോട് യാത്ര പറഞ്ഞ് ലയൺ സഫാരിക്ക് കയറുക. ലയൺ സഫാരിക്കും അതുപോലെ തന്നെയാണ്, കുറച്ചുകൂടി കട്ടിയുള്ള ഗ്രില്ലൊക്കെയാണേ. വളരെ സ്നേഹമുള്ള ആൾക്കാരായതുകൊണ്ട് കുറച്ചുകൂടി കട്ടിയുള്ള ഗ്രില്ലൊക്കെയാണ്. അങ്ങനെ നമ്മൾ കയറി. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അവർ അടുത്തത്, ഈ ബാക്ക് ടിക്കറ്റ് ക്ലോസ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് തരും കണ്ടോ. നമ്മളതിനകത്തോട്ട് കയറി അതിങ്ങനെ അങ്ങനെ അങ്ങ് കിടക്കുക. നിറച്ചും സ്ഥലങ്ങൾ അങ്ങനെ കിടക്കുവാണ്. ഇതിനകത്ത് എവിടെയെങ്കിലും നമ്മുടെ ചക്രക്കൂട്ടന്മാർ കിടക്കുന്നുണ്ടാകുമ്പോൾ നോക്കാം. ഞങ്ങൾക്ക് മുമ്പേ ഒരു ബസ് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ബസ്സുകാരെവിടെയെങ്കിലും കാണുന്നില്ല. നമ്മൾ അങ്ങനെ കുറേ ദൂരം പോയി. ഹണ്ടാ ചേട്ടൻ അങ്ങനെ സൈഡിലൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ലേറാണേൽ കുറച്ച് പേടി. ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. ബസ് കണ്ട അവിടെ എവിടെ ഉണ്ട് കേട്ടോ. അതാണ്, യെസ് അവിടെ കിടപ്പുണ്ട്. അവിടെ ഒരാൾ കിടപ്പുണ്ട്, പക്ഷേ നമുക്ക് അവിടെ നിന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചേട്ടൻ വണ്ടി റിവേഴ്സ് എടുത്തു. റിവേഴ്സ് എടുത്തിട്ട് വേറെ ഒരു ഇടത്തോട്ട് മുന്നോട്ട് കയറ്റി വെച്ച് തരും. ഇതാണ് നമ്മൾ ജീപ്പിന് പോയാലുള്ള നമ്മുടെ ഗുണങ്ങൾ. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ദോ 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 കിടക്കണം, ദോ കിടക്കണം. കണ്ടോ 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 കണ്ടോ, ഒരു സുന്ദരി പെണ്ണ്. യെസ് കണ്ടോളൊന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി. അത് തന്നെ, ആരാ വന്നത് എന്നൊന്ന് നോക്കി. ആ വീണ്ടും ഒന്നുകൂടെ നോക്കുക കേട്ടോ, കാരണം ഇവർ വണ്ടിയിൽ കിടന്നിട്ടേ നന്നായിട്ട് ഒച്ച ഇടുന്നുണ്ട്. ലിയറും ലയറേയും കിച്ചുമണിയും കൂടി നല്ല ഒച്ച ഇടുന്നുണ്ട്. പുള്ളി പറഞ്ഞ് ഇതേ തൊട്ട് തന്നെ ഒരു ബോയി കാണാൻ ചാൻസ് ഉണ്ട്. കാരണം പെൺകുട്ടി കിടക്കണേൻ്റെ അടുത്ത് തന്നെ ബോയി കാണും. ഞങ്ങൾ ഇതുകൂടെ മുന്നോട്ട് നോക്കുവാണ്. യെസ്, ദാ കിടക്കണോ, ദാ കിടക്കണ കഥാനായകൻ. കണ്ട അവൻ ഉറക്കുക, അവൻ മലന്ന് കിടക്കണുണ്ട്, കൈയും കാലൊക്കെ പൊക്കി വെച്ച്. എന്തോ ചവയ്ക്കണുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ വായ എന്നാണ്ടോ വായന കന്നുണ്ടോ, വേണ്ടോ വായന എന്തോ ചവയ്ക്കണുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടക്കുക, വേണ്ടോ ആർമാദിച്ച് കിടക്കുക കേട്ടോ. ഇവർക്കിവിടെ സുഖ ജീവിതം, ഇഷ്ടം പോലെ ഫുഡ്, പിന്നെ വെള്ളം. ശരിക്കും നമ്മൾ ഇടയ്ക്ക് നമ്മൾ കണ്ടായിരുന്നു ഇവരുടെ ഫുഡൊക്കെ ഇങ്ങനെ കുറേ കിടക്കുക. കണ്ടോ ഒരു അതിനകത്തൊരു കൂട് കണ്ടോ, ആ കൂട് ഞാൻ പറഞ്ഞുതരാവേ. ആ കൂടെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് വഴക്ക് പിടിക്കണ വഴക്കാളികളെ പിടിച്ചിടുന്നു. അതിനകത്തൊരു കില്ലാടി കിടപ്പുണ്ട്. അത് ഇവരൊരു ഫാമിലി, നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ അവരും സെയിം, അവർ ഒരു ഫാമിലിയാണ്. അവർ പരസ്പരം ഒന്നിക്കത്തില്ല. അപ്പോൾ അവരെ രണ്ടുപേര് നമ്മളിങ്ങനെ ഉണ്ടോ, നമ്മൾ അടുത്ത ഗേറ്റിലോട്ട് കയറുകയാണ്. നമ്മൾ അപ്പം ലയൺ ഉണ്ടല്ലോ, അവർ ആ ഹസ്ബൻഡ് വൈഫ് അവർ മാത്രമേ ഒന്നിച്ചാവുള്ളൂ. അതിനകത്തൊരു ബോയ് വന്നു കഴിഞ്ഞാൽ അവരെ അടിക്കും. അതുപോലെ തന്നെ വേറൊരു ഗേള് വന്നാൽ അവരും കയറി അടിക്കും. അത് കാരണം ഇവർ ഫുഡ് കൊടുക്കുന്ന രീതി വെച്ചാൽ നന്നായിട്ട് വിശന്ന് കഴിയുമ്പോൾ ഫുഡ് ഒരിടത്ത് വെച്ചേക്കും. അപ്പോൾ അതിനകത്തോട്ട് അവർ കയറി കഴിയുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യും. ഞാൻ ചോദിച്ചു ഇവരെ എങ്ങനെയാണ് കൂട്ടിൽ വിടുന്നത്, അടുത്ത ആളെ എങ്ങനെയാണ് കൂട്ടി എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ നല്ല ക്ഷമയുള്ള മനുഷ്യനാണ്. കാരണം ഞാനിങ്ങനെ കുറേ ചോദിക്കും, ചേട്ടായി അപ്പോൾ അത് ഇതിലേക്ക് അടി, എനിക്ക് ഈ മൃഗങ്ങളുടെ കാര്യം അറിയുമൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, അപ്പോഴാണ് പുള്ളി പറഞ്ഞു തന്നെ അവരിങ്ങനെ സെപ്പറേറ്റായിട്ട് തിരിച്ചാണ് ഇട്ടേക്കുന്നത്. ഇവരെ കയറ്റുമ്പോഴേ അവരെ ഇറക്കി വിടുള്ളൂ, ഒന്നിച്ചിവരെ ഇറക്കി വിടത്തില്ല. ഓക്കെ, അടുത്തത് കണ്ടോ, ഒരു ഒരു ചക്രക്കൂട്ടൻ അവിടെ കിടപ്പുണ്ട്. കണ്ടോ, നമ്മൾ കയറുന്നത് ടൈഗറിനേതിലായിരുന്നു കേട്ടോ. ടൈഗറിൻ്റെ ഗേറ്റിൽ നമ്മൾ കയറി. അപ്പം ഞാൻ ലൈൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ടൈഗറിൻ്റെ കയറി അവൻ ഒരു പാവം, അവൻ അങ്ങനെ കിടക്കുവാണ്. ലിയർ ഉടൻ ഇടയ്ക്കിടയ്ക്ക് പ്രത്യേക തന്നെ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചപ്പോൾ അവൻ ആ വാലിട്ടോ നാട്ടി. അത് തന്നെ അവൻ ആൾ പുലിമുരുകനവും മൈൻഡ് ചെയ്തില്ല. എൻ്റെ പണിയാണ് ഇതെടുത്ത് നേരെ തലതിരിച്ച് പിടിച്ചത്. കണ്ടോ, അവനങ്ങനെ സ്വസ്ഥമായിട്ട് ഫുഡും കഴിച്ച് വെച്ച് സുഖമായിട്ട് കിടക്കുക. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ പൂള് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മുമ്പേ പിന്നെ നമ്മൾ കണ്ടപ്പോൾ ഈ ലൈനെ കണ്ടില്ലേ. എന്നാൽ നമ്മൾ ബസ്സിനാണ് പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേഗം കാണിച്ച് വേഗം അങ്ങ് വിടും. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചീപ്പാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അവർ നമ്മളെ കൊണ്ടുപോകുള്ളൂ. ഇപ്പം നമുക്ക് മുമ്പേ കണ്ടോ, മുമ്പേ ഒരു ബസ് വന്നു, അവർ വേഗം തന്നെ അങ്ങ് കയറ്റിവിട്ടു. അടുത്ത ഗേറ്റിലോട്ട് കയറിയ ഇവിടെ ഉള്ളത് വൈറ്റ് ടൈഗർ. ഈ വൈറ്റ് ടൈഗറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഭയങ്കര ഉറക്കമായിരുന്നു, ഭയങ്കര ഉറക്കം. ഒരു രക്ഷയില്ല, ഞങ്ങൾ കുറേ ആ ഡ്രൈവർ ഓണടിച്ചു, എന്തൊക്കെ ചെയ്തിട്ട് ഓണയിരുന്നില്ല. ആളിച്ചിരി ചട്ടമ്പിച്ചിറങ്ങനാ. അപ്പം ലിയർ ഒരു പ്രത്യേക തരം ശബ്ദം ഇട്ടു.
അപ്പം അവന് ശരിക്കും അവൻ ഇങ്ങനെ ചെവി ആദ്യം ചെവി കണ്ണ് തുറന്നു, പിന്നെ അവൻ ചെവി എനിക്ക്, പിന്നെ അവൻ തലമുക്കി നോക്കി. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം കേട്ടോ. ആ വീഡിയോ കട്ട് ചെയ്യുന്നില്ല, ആ വോയിസ് ഞാൻ ഇട്ട് കേട്ടോ. അവൻ ഉറങ്ങുവാണേ, ഞങ്ങളിവിടെ വന്നു ഉറങ്ങുവാണ്. ചേട്ടൻ ഫോണടിച്ചു, ചേട്ടൻ കൈയൊക്കെ വെളിയിലിട്ടു. അവനെ വിളിക്കുക, അവൻ്റെ പേര് സൽമാൻ എന്നാണ്. ഏ സൽമാനോ സൽമാനെന്നൊക്കെ കുറേ വിളിച്ചു, പറ്റാണ്ടായപ്പോൾ ലിയർ ഇട്ട വോയിസ് ഇപ്പം കേൾപ്പിച്ച് തരാവേ കേട്ടോ. കേട്ടോണേ ലിയർ അവനെ ഉണർത്താൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു. ഞങ്ങൾ കുറേ ഹലോ ലിയർ വിളിക്കണു. കണ്ടവൻ തല നോക്കി നോക്കിയാൽ കണ്ട സുന്ദരനാണെന്നറിയോ, ഭയങ്കര സുന്ദരനാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്നാ പറയുക, അവൻ കുറേ നേരം ഞങ്ങളെ നോക്കി, ഇവിടെ ലിയർ എണീപ്പിക്കാനൊക്കെ നോക്കി. ഇവിടെ ചേട്ടൻ പറഞ്ഞു വേണ്ട, അവൻ എണീറ്റ് കഴിഞ്ഞാൽ പണിയാണ്, കാരണം വയറൊക്കെ അറിഞ്ഞ് കിടക്കുക. അത് മാത്രമല്ല, ഇവൻ്റെ കൂടെയുള്ള എണ്ണ ഡെലിവറിക്ക് പോയി, അവർ കൊണ്ടുപോയി വെറ്റിനറി ഡോക്ടേഴ്സ്. അവനെ അവന് അവരുടെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ അത് കാരണം അവൻ കണ്ട എണീറ്റ് ഇരുന്നാണ്ടോ. ഞങ്ങൾ ലിയറിൻ്റെ ശബ്ദം ഭയങ്കര, അപ്പോൾ അവൻ്റെ ചെവിയൊക്കെ അവൻ പുറകോട്ടാക്കി കണ്ടോ. അങ്ങനെ ചക്കരക്കൂട്ടൻ എണ്ണീറ്റു. നമ്മുടെ അങ്ങനെ നമ്മുടെ എല്ലാ രണ്ട് ടേക്കേഴ്സിനെ നമ്മൾ കണ്ടു. രണ്ടുപേരോടും വളരെ വിഷമത്തോടുകൂടി യാത്ര പറഞ്ഞു. നമ്മൾ വെണ്ണാർഘട്ടയിൽ നിന്ന് ഇറങ്ങി. ഇതിനപ്പുറത്തേക്ക് വെണ്ണാർഘട്ടയ്ക്കകത്തൊന്നും കാണാനില്ല, പക്ഷേ എന്നാലും നിറഞ്ഞ സന്തോഷത്തോടെ ഇറങ്ങുന്ന, കാരണം അവർ ഒരുപാട് പേരെ കണ്ടില്ലെങ്കിലും ഉള്ളവർ ഹാപ്പിയാണ്, ആരോഗ്യവാന്മാരാണ്. അതിലുപരി നമ്മളെ കണ്ടപ്പോൾ എല്ലാവരും നോക്കി. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി വെണ്ണാർഘട്ട നാഷണൽ പാർക്കിനോട് യാത്ര പറഞ്ഞു. ഞങ്ങൾ നേരെ കയറാൻ പോകുന്നത് വെണ്ണാർഘട്ട സൂവിലേക്കാണ്. അപ്പം ഞാൻ തന്നെയാണ് സൂവിലെ വീഡിയോ വീണ്ടും വരാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ.